2016 കോങ്കയിൽ വെച്ച് മരിച്ച ഫുട്ബോളറെ 2020 ജർമ്മനിയിൽ വെച്ച് കാണുന്നു. ഇത് ഇദ്ദേഹത്തിൻ്റെ പ്രേതമാണോ അതോ ഇത് ഇദ്ദേഹം തന്നെയാണോ? ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? വിശദമായി ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോട്സ് ആൻഡ് സ്പോർട്സ്. യാനിക്കമ്പ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഒരു ആഫ്രിക്കൻ വംശജനായ ജർമ്മൻ താരമാണ്. 1990s ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ രാഷ്ട്രീയ ആക്രമണക്കാരനും ജർമ്മനിയിലേക്ക് വരികയും പിന്നീട് 2005 അവർ തിരിച്ചു പോവുകയും ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തെ ജർമ്മൻ ക്ലബിൽ ഒരു അവസരം ലഭിച്ചു, അഥവാ ജർമ്മൻ ക്ലബിൻ്റെ ഒരു പ്ലെയറായി മാറിയത് കൊണ്ട് ഇവർക്ക് ജർമ്മനിയിൽ താമസിക്കാനുള്ള അവസരം അവർ നൽകുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ജർമ്മൻ സിറ്റിസൺഷിപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. ജർമ്മൻ നാഷണൽ ടീമിനു വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഹെനിയാക്കി കമ്പ എന്ന് പറയുന്ന ഈ ആഫ്രിക്കൻ വംശജൻ. മറ്റു ജർമ്മൻ താരങ്ങളെല്ലാം വലിയ ക്ലബ്ബുകളിലേക്ക് പോയപ്പോഴും ഇദ്ദേഹം ചെറിയ ലീഗിലെ ചെറിയ ക്ലബ്ബിൽ മാത്രമാണ് ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. മാത്രമല്ല ആ ക്ലബിൻ്റെ ഏറ്റവും വലിയ താരവും ഏറ്റവും പ്രധാനപ്പെട്ട താരവും കൂടിയാണ് ഹെനിയാക്കി കമ്പ എന്ന് പറയുന്ന ഈ ജർമ്മൻ താരം. ഈ താരം ഇദ്ദേഹത്തിൻ്റെ സ്വദേശമായ ആഫ്രിക്കയിലെ കോങ്കയിലേക്ക് പോകുന്ന സമയത്താണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. അത് 2016. 2016 മുതൽ 2018 വരെ ജർമ്മൻ ഗവൺമെൻറ്റും കോങ്കയിലെ ഗവൺമെൻറ്റും ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ തുടർന്നു എങ്കിലും ഇദ്ദേഹത്തിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ 2018 ജർമ്മൻ ഗവൺമെൻറ് ഇദ്ദേഹം മരിച്ചു എന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും അദ്ദേഹത്തിൻ്റെ ക്ലബ്ബും അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച താരമായിട്ട് ഇദ്ദേഹത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് 2 വർഷം പിന്നിട്ടപ്പോൾ 2020 മരിച്ചുപോയി എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന ഹിയാനിക് കമ്പ തിരിച്ച് ജർമ്മനിയിലെത്തുന്നു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രേതമാണോ എന്നൊക്കെ പലരും വിചാരിച്ചു. എന്നാൽ ഇത് ഇദ്ദേഹം തന്നെയാണ്, താൻ ഹിയാനിക് കമ്പയാണ് എന്ന് മറ്റുള്ളവരൊക്കെ വിശ്വസിപ്പിക്കുകയും ഗവൺമെൻറ്റിന് പ്രൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം ഗവൺമെൻറ്റിന് വെളിപ്പെടുത്തി. 2016 ഇദ്ദേഹത്തിന് കാണാതായി എന്ന് പറയുന്ന ആ ദിവസം ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യമായ ആഫ്രിക്കയിലെ കോങ്കയിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം കോങ്കയിലെത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒരു ഡ്രൈവിന് പോവുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടോ പണമോ മറ്റു രേഖകൾ അദ്ദേഹം ആരാണ് തെളിയിക്കുന്നതിലുള്ള രേഖകളോ ഒന്നും എടുത്തിരുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അദ്ദേഹത്തിനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താക്കി പോവുകയായിരുന്നു. കുറേ തല്ലിയതിന് ശേഷമാണ് അവിടെ ഇട്ടുപോയത് എന്നാണ് ഈ ഹെനിയാനിക്കി കമ്പ ഗവൺമെൻറ്റോട് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം അവിടെയുള്ള ഒരു ലിക്കർ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കുകയും തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശ്വസിച്ച ഒരാളുടെ സഹായത്തോടെ ആണ് അദ്ദേഹം ജർമ്മനിയിലെത്തിയത്. എന്നിട്ടാണ് ഇദ്ദേഹം ജർമ്മനിയിൽ എത്തിയപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തിന് മുൻ ഭാര്യ തന്നെ കൊന്ന് ഇൻഷുറൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് തനിക്ക് മനസ്സിലായത്. അതുമാത്രമല്ല ഇദ്ദേഹം മരിച്ചെന്നുള്ള പേപ്പറുകൾ ലഭിച്ച ശേഷം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ പേരുള്ള ഇൻഷുറൻസ് തുക കൈക്കലാക്കുകയും ചെയ്തു. ഗവൺമെൻറ് കോടതിയും പല ആരോപണങ്ങളും ഈ ഭാര്യയുടെ പേര് ചുമത്തിയെങ്കിലും ഈ ഭാര്യയെല്ലാം നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. താൻ അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ ചെയ്തതല്ല എന്നും അദ്ദേഹം മരിച്ചു എന്ന് തന്നെയായിരുന്നു ഞാനും വിശ്വസിച്ചത് എന്നായിരുന്നു ആ ഭാര്യയുടെ മറുപടി. 2016 ഒറ്റപ്പെട്ട സ്ഥലത്ത് പൈസയൊന്നുമില്ലാതെയും രേഖയൊന്നുമില്ലാതെയും കാണാതെ ആയതുകൊണ്ടും 2018 വരെ അന്വേഷിച്ചിട്ടും അദ്ദേഹത്തെ കണ്ടെത്താത്തത് മൂലമാണ് ഗവൺമെൻറ് ഇദ്ദേഹം മരിച്ചു എന്ന് പ്രഖ്യാപിച്ചത്. ശരിക്കും ഇദ്ദേഹം മരിച്ചിരുന്നില്ല. 2016 തൊട്ട് 2020 വരെ ജോലി ചെയ്ത് അദ്ദേഹത്തിന് ലഭിച്ച പൈസ കൊണ്ടാണ് ഇദ്ദേഹം 2020 ജർമ്മനിയിലെത്തിയത്. ഇദ്ദേഹം മരിച്ചിട്ടില്ല, ഇദ്ദേഹം ഇപ്പോഴും ജീവനോടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് ഇദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണം എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലെ വീഡിയോ എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.